ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അല്ലേ കേറ്റെറ്റ് എക്സാമിൻ്റെ എന്താ ഭയങ്കര തകൃതി പിടിച്ച ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ. കണ്ട് നിറയെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊക്കെയാണ് ഇത്. കണ്ടോ, ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നമ്മൾ അല്ലേ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഫയലാക്കിയ കുറച്ച്, ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്തിനാണ് എടുത്തിരിക്കുന്നതെന്ന് പറയണ്ടായോ? നമുക്ക് അറിയാം കാറ്റ് എക്സാം എന്ന് പറയുമ്പോൾ എല്ലാ തവണ ക്വസ്റ്റ്യൻ പേപ്പറിലും നല്ല രീതിയിൽ ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് നല്ല സ്കോർ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് നിമിഷം കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ് മിസ്, നമുക്ക് എങ്ങനെയാണ് ഇനിയുള്ള 10 ദിവസങ്ങൾ പഠിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും യൂട്യൂബിൻ്റെ അടിയിലൊക്കെ കമൻറ്റുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് സൊല്യൂഷൻസ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ആ സൊല്യൂഷൻസ് എന്താണ്, മിസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സൊല്യൂഷൻ എന്താണ്? അതായത് മിസ് ഇപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്കറിയാം, കേറ്റെറ്റ് കാറ്റഗറി 1 വേണ്ടി EVS എടുക്കുന്നുണ്ട്, കാറ്റഗറി 2 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സയൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി 1 പറയുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് വിഷയം എങ്ങനെ പഠിപ്പിക്കും, എത്ര മണിക്കൂർ കൊണ്ട് മാർക്ക് മേടിച്ച് കൊടുക്കും? ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഒരു 10 ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഭയങ്കര ആൻഷ്യസ് ആണ്. കാരണം പഠിച്ചവരും പഠിക്കാത്തവർക്കും ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ സമയത്താണ് നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കേണ്ട സമയം അല്ലേ മിസ്സേ. തീർച്ചയായിട്ടും ഈ ഒരു പഠനമാണ്, എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ലാസ്റ്റ് നിമിഷത്തിലുള്ള ആ അവസാനത്തെ ഒരു 10 ദിവസത്തെ പഠിത്തം നല്ല രീതിയിൽ ഒരു ഫൈനൽ റിവിഷൻ പോലെ, അതിന് വേണ്ട ഒരു സ്ട്രാറ്റജിയാണ് മിസ്സേ നമ്മൾ EVS സയൻസിനും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് ചില ടോപ്പിക്സ് നല്ല രീതിയിൽ പഠിച്ചാൽ എങ്ങനെ നമുക്ക് പാസ് മാർക്ക്, അതായത് ഈ 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം നമ്മൾ എങ്ങനെ സ്മാർട്ടായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാം. ആഫ്റ്റർ ഓൾ നിങ്ങൾക്കറിയാം കാറ്റെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സേ നമുക്ക് പാസ്സായാൽ മതി. അപ്പോൾ അതിനുള്ള ടെക്നിക്സുമായിട്ടാണ് നമ്മൾ ഇന്ന് EVS സയൻസിനെ ഏറ്റവും ചുരുക്കി ഉരുട്ടി എടുക്കുക എന്നൊക്കെ പറയത്തില്ല, ഏറ്റവും കോർ ഏരിയയിലേക്കുള്ള കുറച്ച് പോർഷൻസ് പറഞ്ഞു തരുന്നു. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നു, കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമ്പോൾ, അങ്ങനെ ഒരു കാറ്റഗറി 1 4 മണിക്കൂർ കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് മിസ് ഉറപ്പായിട്ടും മേടിച്ചു. അതായത് 30-ൽ 4 വെറും 4 മണിക്കൂർ കൊണ്ട്, അത് അത്രയും മിസ്സിന്റെ PPT ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഓരോരുത്തരും ഈ ഒരു പോർഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മിസ് കൃത്യമായി പോർഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോർഷൻസ് ബയോളജി അല്ലെ ഫിസിക്സ് കെമിസ്ട്രി 3 പോർഷൻസും EVS വരും. EVS എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് സയൻസും EVS മാത്രമായിരിക്കും എന്ന് ഇങ്ങനെ വിചാരിക്കും അല്ലേ? ഇല്ല ഇല്ല ഇല്ല, സോഷ്യൽ സ്റ്റഡീസ് വരെ വരും. അതായത് സൗരയൂഥം ബേസ്ഡ് ആയിട്ട് ഗ്രഹണങ്ങൾ വരും, അന്തരീക്ഷം കുറച്ച് പഠിക്കാനുണ്ട്, അപ്പോൾ അതുൾപ്പെടെ കൃഷി എല്ലാം പഠിക്കാൻ വർഷങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടുംബം, രാസമാറ്റം, ഭൗതികമാറ്റം, ആസിഡ്, ആൽക്കലി എന്നൊക്കെ പറഞ്ഞ് സയൻസും വരുന്നുണ്ട് നല്ല രീതിയിൽ EVS. അതുകൂടാതെ EVS കുറച്ച് ഭാഗങ്ങളും വരുന്നുണ്ട്. അപ്പൊ കേട്ടല്ലോ, വെറും 4 മണിക്കൂർ കൊണ്ട് മിസ് ഒരു റാപ്പിഡ് റിവിഷൻ ആണ് ചെയ്യുന്നത്, എല്ലാ പോർഷനും കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ബൂസ്റ്റർ കോഴ്സിലാണ് മിസ് ഈ ഒരു മിസ്സിൻ്റെതായ ടെക്നിക്ക്, യമുന മിസ്സിൻ്റെതായ ടെക്നിക്സ് പ്രയോഗിക്കുന്നത്. മസ്റ്റ് ആയിട്ടും നിങ്ങൾ എല്ലാവരും എന്തുണ്ടായിരിക്കണം, ബൂസ്റ്റർ കോഴ്സ്. ബൂസ്റ്റർ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു തരാം. ഇത് ഞങ്ങൾ ബൂസ്റ്റർ കോഴ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അങ്ങ് വായിക്കുകയല്ല, പക്ഷെ അവിടുത്തെ കുറെ കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ PPT ചെയ്തിരിക്കുന്നത് മിസ്സേ. ടെക്സ്റ്റ് ബേസ്ഡ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ നമ്മൾ 4 പഠിച്ചാൽ പോരാ, അല്ല അതിനപ്പുറത്തേക്ക് പഠിക്കണം. അതിനപ്പുറത്തേക്ക് പഠിക്കണം, അതൊരു പഠിക്കാൻ സമയവും ഇല്ല. കാരണം ക്രിസ്പി ആയിട്ട് പഠിക്കേണ്ട സമയമാണ്, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ മിസ്, ശില്പ മിസ് അതിനകത്ത് വരുന്നത് നമ്മുടെ മലയാളവുമായിട്ടാണ് അല്ലേ? അപ്പൊ മലയാളത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? മലയാളത്തിന് നമ്മൾ 2, അതായത് 4 മണിക്കൂറാണ് നമ്മൾ മൊത്തത്തില് എല്ലാം കൂടി നമുക്ക് എടുക്കാനായിട്ട്. അതിൽ നമുക്ക് അക്ഷരങ്ങൾ മുതല് വ്യാകരണത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ വരുന്നത് കൂടുതലായിട്ടും മറ്റ് ഭാഗങ്ങളാണ്, നോൺ ഗ്രാമറിൽ വരുന്ന കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കുക. അർത്ഥം, പര്യായം, അതുപോലെ തന്നെ ശൈലികൾ, ഇതൊക്കെ അവർക്ക് അറിയാം. പക്ഷെ ഓപ്ഷൻ കാണുമ്പോഴാണ് ഇവർക്ക് എല്ലാം ഡൗട്ട് വരിക. കാരണം എല്ലാം ഒരേപോലത്തെ അർത്ഥങ്ങളുള്ള വാക്കുകളായിരിക്കും 4 ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഓപ്ഷൻ അടക്കമുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കും, വെറുതെ പഠിപ്പിക്കുകയല്ല, ഓപ്ഷൻ അടക്കം കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുക. കാരണം പലപ്പോഴും നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ ആദ്യത്തെ ഓപ്ഷൻ മാത്രം വായിച്ചു നോക്കി ഉത്തരത്തിലേക്ക് എത്തുക.
മൂന്നും നാലും ഒന്നും എത്തില്ല അവര്, കാരണം അവർക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താന്നുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് മൂന്നും നാലും വായിക്കാനുള്ള ക്ഷമ അവര് കാണിക്കില്ല. അത് കൊടുക്കില്ല. അതിൽ നിന്ന് 10 മാർക്ക് വാങ്ങിയാൽ മതി എന്നുള്ളത് അല്ല. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മലയാളം തന്നെയാണ്. 25+ നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാം. അപ്പൊ എല്ലാവരും നോക്കിയിരുന്നേ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, മലയാളത്തിൽ നിന്ന് 25 അധികം മാർക്ക്. ഇപ്പൊ നിങ്ങളുടെ ഒരു പഠന സ്ട്രാറ്റജി ഇപ്പം മിക്കവരും ഇപ്പൊ കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ലാത്ത സ്റ്റുഡൻസ് വളരെ ലേസി ആയിട്ട് തന്നെയായിരിക്കും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിനെ കാണുന്നത്. ഇപ്പൊ ഇംഗ്ലീഷും മലയാളവും നല്ല പ്രാധാന്യത്തിനോട് കൊടുക്കുക എങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്കിന്റെ സ്കോർ ഉയർത്താൻ പറ്റും. നിങ്ങൾ സൈക്കോളജി മാത്രമോ അല്ലെങ്കിൽ കണക്ക് മാത്രമോ സയൻസ് മാത്രമോ പഠിച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഉയർത്താൻ സഹായിക്കുന്നതാണ് ലാംഗ്വേജ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മലയാളവും, കാരണം പലപ്പോഴും കുട്ടികൾക്ക് മലയാളം ഓ ഇത് എളുപ്പമാണ് എന്നൊരു ധാരണ മാത്രമാണുള്ളത്. അതിനെ നമുക്ക് കളഞ്ഞു വിളിക്കാം. നിങ്ങളുടെ മാർക്ക് 25 മാർക്ക് നേടാൻ നിങ്ങൾക്ക് വേണ്ടത് എത്ര ദിവസം മാത്രമാണ്? വെറും 10 മാത്രം മതി അല്ലേ? ആ 10 4 എക്സ്ക്ലൂസീവ് മലയാളം ക്ലാസ്സുമായിട്ട് ശില്പാ മിസ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ടൈം ടേബിൾ ഒക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളുടെയും ഏത് ഫാക്കൽറ്റി കയറണം, ലൈവ് ക്ലാസ്സുകളാണ്. ഈ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മലയാളം ഇത് തന്നെ. ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ ശ്രീകലാ മിസ് ഇല്ല, ശ്രീകലാ മിസ് ആണ് നിങ്ങളിലേക്ക് ഇംഗ്ലീഷ് എത്തിക്കുന്നത്. ഇംഗ്ലീഷും ഇതുപോലാണ് മാക്സിമം മാർക്ക് നേടുക അല്ലെ? ഓർക്കുമ്പോ ഒരു പേടിയുണ്ട്, പക്ഷെ എങ്ങനെ പഠിക്കും എന്നുള്ള ടെൻഷനാണ്. അതായത് മലയാളം എന്ന് പറയുന്ന കുഴപ്പമില്ല, എളുപ്പമാണ്, ഞാൻ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ധാരണയാണെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമുക്ക് കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ മനസ്സിലാവുന്നത് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്, ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് പഠിച്ചാലും കിട്ടില്ല എന്നുള്ളത്. വിഷ്ണു അവിടെ അവിടെ പലപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാനുള്ള പേടിയും അപ്പൊ ഒരു കോൺഫിഡൻസും ഇല്ലായ്മയോ വേണ്ട, കാരണം ശ്രീകലാ മിസ് ആണ് നിങ്ങളിലേക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീകലാ മിസിനെ അത്ര നല്ല ക്ലാസ് നൽകി നിങ്ങളുടെ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു 20+ ഷുവർ ആണ്, ഒരു ഇംഗ്ലീഷ് ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ഇതുപോലുള്ള അല്ലെങ്കിൽ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കേട്ടത് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതിനൊരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ സിലബിൾസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശ്രീകലാ മിസ് അടിപൊളിയായിട്ട് എപ്പോഴും മിസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിലബിൽസിൽ നിന്നൊക്കെ വരാറ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. കൃത്യമായിട്ട് ഉള്ളൊരു പഠനമാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് വേണ്ടത്. ഇംഗ്ലീഷിൽ ഗ്രാമർ അറിയാന്നുള്ളതല്ല നമ്മളൊരു ക്വാളിഫിക്കേഷൻ എക്സാം പാസ്സാകാൻ വേണ്ടി വേണ്ടത്. അവിടെ എല്ലാ വിഷയങ്ങളിലും, അതായത് കണക്കാണെങ്കിലും ഇത് തന്നെയാണ് സ്ട്രാറ്റജി അല്ലേ? അതെ. ഉദ്ദേശിക്കുന്നത് കണക്ക് എന്ന് പറയുമ്പോൾ കുറെ പേര് ചോദിക്കുന്നുണ്ടാവും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ 4-5 മണിക്കൂർ കൊണ്ട് എങ്ങനെ കണക്ക് പഠിക്കും എന്നുള്ളതുണ്ടാവും. പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 30 കണക്കിൽ വരുന്നെങ്കിൽ അതിൽ ഒരു 6-7 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെഡഗോഗിയിൽ നിന്നായിരിക്കും. മിസ് പെഡഗോഗി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അതായത് ലിയാ മിസ് നിങ്ങൾക്ക് സൈക്കോളജി പഠിപ്പിക്കുമ്പോഴും പെഡഗോഗി പഠിപ്പിക്കുമ്പോഴും ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു 7 വരുന്നത്. ബാക്കി വരുന്ന അതെ എല്ലാ സബ്ജക്റ്റിലും അത് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു 23 നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കും. ഈ 23 മാർക്കിന് ഉറപ്പായിട്ടും സംഖ്യകളിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ സംഖ്യകൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു നോക്കി, ഒന്ന് ഭിന്നസംഖ്യകളിൽ നിന്ന്, ഒന്ന് ദശാംശ സംഖ്യകളിൽ നിന്ന്, ഒന്ന് സംഖ്യകളുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഒരു LCM HCF, പിന്നെ ലാഭവും നഷ്ടവും ശതമാനം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ കുറച്ചധികം കോൺഫിഡൻസ് നമുക്ക് കിട്ടും. പിന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള കുറച്ച് മാത്സ് കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സിൽ നിന്ന് നല്ല മാർക്ക്. ഞാൻ പറയുകയാണെങ്കിൽ കണക്ക് എന്ന് പറഞ്ഞ ഒരൊറ്റ സബ്ജക്റ്റ് ആണ്, സത്യം പറഞ്ഞാൽ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കാരണമാണ്. കാരണം എന്താ വെച്ചാൽ കുറെ പേര് മിസ് പറഞ്ഞ പോലെ തന്നെ എന്താ കണക്ക് ചെയ്ത് അങ്ങോട്ട് ലാഫിഷായിട്ട് സമയം കളയും, സമയം ടൈം മാനേജ്മെന്റ് ഇല്ല. 2.5 നമുക്ക് സമയം പരീക്ഷയ്ക്കുള്ളൂ, 30 മാത്സിന് കിട്ടുള്ളൂ. മാത്സ് കൂടുതൽ ചെയ്തു എന്ന് വിചാരിച്ച് മാത്സിൽ നിന്ന് കൂടുതൽ മാർക്ക് കിട്ടാനില്ല. അപ്പൊ അവിടെ ചെലവാക്കുന്ന സമയം, എത്ര മിനിറ്റ് എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സിൽ നിന്ന് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാ വിഷയത്തിനും പ്രാധാന്യം കൊടുക്കണ്ടേ? എല്ലാ വിഷയത്തിനും പ്രാധാന്യം കൊടുക്കണം, കാരണം ഈ അവസാന നിമിഷങ്ങളിൽ ഒരു വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ മിസ്സേ, അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് തന്നെ അത് ഇത്തിരി വീക്കായി പോയാൽ നമ്മൾ അവിടെ ഡെസ്പ് ആവാനും മറ്റു വിഷയത്തിലുള്ളതും കൂടി പോകാനുമായിട്ടുള്ള ഒരു കാരണവും ഉള്ള കോൺഫിഡൻസ് കൂടി പോകാൻ. ഇവിടെ വേണ്ടത് നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. അതായത് എല്ലാ വിഷയങ്ങൾക്കും ഈക്വൽ പ്രാധാന്യം കൊടുത്ത് കൃത്യമായ സമയം ഡിവൈഡ് ചെയ്ത് തീരുന്നടുത്ത് വെച്ച് നിർത്തി തന്നെ പഠിക്കുക അല്ലേ മിസ്സേ? അതാണ് അവിടെ വേണ്ടത്. കൃത്യമായിട്ട് എല്ലാവരും ഈ റൂൾസ് തന്നെ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഇനിയുള്ള ദിവസം എഫക്റ്റീവായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെ എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതാണ് സൈക്കോളജി. സൈക്കോളജി പേടിക്കുന്നത് എന്തിനാ?
എന്തിനല്ലേ ഈ മെസ്സേജ് സൈക്കോളജി പേടിക്കുന്നത്? സൈക്കോളജി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഈ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പെഡഗോജി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സൈക്കോളജിയിൽ കുറേ അധികം തിയറീസ് വരുന്ന കാരണമാണ് കുട്ടികൾ ഇങ്ങനെ പേടിക്കുന്നത്. പക്ഷേ നമുക്കറിയാം കാറ്ററ്റ് എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, നമ്മളോട് ആരും തിയറി ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, തിയറിയിൽ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ തിയറി കൊണ്ടുവന്ന ആളുകൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ പഠിച്ച കാര്യം. അതായത് ഒരു തിയറി മിസ് പറയുന്നത് തിയറി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തിയറി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏതൊരു ക്വസ്റ്റ്യനിലും ആൻസർ ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. തിയറി അറിയാത്ത ഒരാൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ അവിടെ മാർക്ക് പോവാണ്. അതെ, എക്സാമ്പിൾ കൂടെ പഠിക്കണം. അതെ, ഇപ്പൊ എല്ലാ അധ്യാപകരുടെയും അവരുടെ അവരെന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഒരു കൂട്ടം അധ്യാപകരുടെയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത്. ഒരുപാട് മികച്ച അധ്യാപകർ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഈ പറയുന്ന കാറ്റെറ്റ് എക്സാം എങ്ങനെ ക്ലിയർ ചെയ്യണം, അവരുടെ സ്ട്രാറ്റജി, കാരണം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുണ്ട് അല്ലെ. അപ്പം എല്ലാ അധ്യാപകരും ഇവിടെ സെറ്റാണ്. ഞങ്ങൾ എത്തുന്നത് ഏത് കോഴ്സുമായിട്ടാണ്? അതെ, ബൂസ്റ്റർ കോഴ്സുമായിട്ട് എത്തുന്നത്. കാറ്റെറ്റ് കാറ്റഗറി വണ്ണിന് ബൂസ്റ്റർ ഉണ്ട്, അതോടൊപ്പം തന്നെ കാറ്റഗറി 2 സയൻസ്, കാറ്റഗറി 2 സോഷ്യൽ സയൻസ്. ഇത് മൂന്നിനും എന്താ ഉള്ളത്, ബൂസ്റ്റർ കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ കേത്രിക്ക് വേണ്ടി സൈക്കോളജി ക്ലാസ് മിസ്. അപ്പൊ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഈ 10 ദിവസം കൊണ്ട് കേട്ടിട്ട് പഠിച്ചിട്ട് കേട്ടിട്ട് കിട്ടുമെന്ന്. ഒരുപാട് പേർക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഈ 10 ദിവസം കൃത്യമായി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണ തന്നെ കേട്ടിട്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ പഠനമൊന്നും ഇതുവരെ ആരംഭിക്കാത്തവര് തീർച്ചയായിട്ടും ഇനിയുള്ള 10 ദിവസങ്ങൾ കൃത്യമായി പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇങ്ങ് പോരെ, ഞങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാരും കേട്ടല്ലോ, നിങ്ങൾ ഇപ്പൊ മിക്കവരും എന്തുകൊണ്ട് തോക്കുന്നതെന്ന് ഞാൻ പറയാം. ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ് മാർക്ക്. ആ മാർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കിന് പോയി, 3 മാർക്കിന് തോറ്റു, ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്തുകൊണ്ടാണെന്നത് അറിയാമോ? ചില സബ്ജക്റ്റുകൾ ഡീപ്പായിട്ട് പഠിക്കുകയോ പഠനത്തിലെ സ്ട്രാറ്റജി കറക്റ്റ് അല്ലാതുകൊണ്ടൊക്കെയാണ്. ഈ പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് കേറ്റത്തിനെ നേരിടാം. വളരെ ആത്മവിശ്വാസത്തോടെ ഞങ്ങളിവിടെയുണ്ട്. അപ്പം എന്താ കോഴ്സ്, എല്ലാ കോഴ്സ് എപ്പോൾ എന്ന് തുടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് മിസ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നവംബർ 21 മുതലാണ് നമ്മുടെ കോഴ്സുകൾ ആരംഭിക്കുന്നത്. കാറ്റെറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2 സയൻസിനും സോഷ്യൽ സയൻസിനും ഉള്ള ബൂസ്റ്റർ കോഴ്സുകൾ നമ്മൾ നവംബർ 21 ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതും റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് കേട്ടോ. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റും, പറ്റിയേ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത LPUP നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. പഠിച്ചെടുക്കുക, സമയമില്ല, എനിക്ക് പറ്റില്ല, എനിക്കിത് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം മുന്നോട്ട് പോകത്തതേ ഉള്ളൂ. നിങ്ങളുടെ സ്വപ്നമാണ് കേറ്റിറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. കേറ്റിറ്റ് കാറ്റഗറി 1, 2 അതോടൊപ്പം തന്നെ 3 വേണ്ടിയുള്ള സൈക്കോളജി ക്ലാസ്സുകൾ, ഇവയൊക്കെ ബൂസ്റ്റർ കോഴ്സുകൾ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മുടെ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അല്ലേ. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങളുടെ ടീമും മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.